നമ്മളൊരു പോലീസ് വണ്ടിയുടെ പുറകിലാണ് കേട്ടോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഇത്ര നേരം പുറകെ പോണേ, ഈ വണ്ടിക്ക് ബ്രേക്ക് ലൈറ്റ് ഇല്ലേ, കാരണം ബ്രേക്ക് പൊട്ടിയാലോ റെഡ് ലൈറ്റ് കത്തിച്ചല്ലോ അല്ലേ. ഞങ്ങള് കുറച്ച് നേരമായിട്ട് അതിന്റെ പുറകെ വരുവാണേ, മാസ്ക് മാറ്റിയേക്കാം. ഞങ്ങൾ കുറച്ച് നേരമായിട്ട് വണ്ടിയുടെ പുറകെ വരുവാ. വണ്ടിക്ക് ബ്രേക്ക് ലൈറ്റ് ഇല്ല, നമ്മൾ ബ്രേക്ക് പൊട്ടിയാല് റെഡ് ലൈറ്റ് കത്തത്തില്ല. അതുപോലെ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ബാക്കി നോക്കി കഴിഞ്ഞാല് ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പഞ്ചഡ് ഒന്നുമല്ല. ഈ വണ്ടിയെ നടന്നിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പഞ്ചഡ് അല്ലെങ്കിൽ ഇവന്മാർ നമുക്ക് വെട്ടിയടിക്കും. കോമഡിയാണ് കേട്ടോ, നമ്മുടെ നാട്ടിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിന്റെ ഫിറ്റ്നസ് ആയിട്ട് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് പ്ലേ ബാക്കി നോക്കുവാണെങ്കിൽ ആ വണ്ടിക്ക് ഫിറ്റ്നസ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. കാര്യം അതുപോലെ ഒരു കണ്ടീഷനുള്ള ഒരു വണ്ടിയാണ്. ഇതേ നടന്നിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അഞ്ച് ചെറുതായി പോയി, നമ്പർ പ്ലേറ്റ് പഞ്ചഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ വെട്ടിയടിക്കും. ഇത് വേറെ സാധനം ഫ്രണ്ടിലോട് കാണിച്ചു കൊടുത്തേ. ഇവിടെ സ്റ്റോപ്പ് ഒന്നും അല്ല കേട്ടോ, വളവുങ്ക കൊണ്ടാണ് പുള്ളി വണ്ടി നിർത്തിയേക്കുന്നത്. ഇത് സ്റ്റോപ്പല്ല, ഇത് ബസ് സ്റ്റോപ്പല്ല, നമ്മുടെ നാടായത് വളവുങ്ക കൊണ്ടാണ് ഇതുകൊണ്ട് വണ്ടി നിർത്തിയേക്കുന്നത്. ഈ സാധനത്തിന് ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ നോക്കി, ഈ വണ്ടിയുടെ ഒറ്റ ബ്രേക്ക് ലൈറ്റ് പോലും വർക്ക് ചെയ്തില്ല. നിങ്ങളിപ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കിയറിയാം, ഈ സാധനം അവിടെ ചവിട്ടി ബ്രേക്ക് പിടിച്ച് നിർത്തിയേക്കുമായിരുന്നു. അതിന്റെ ബ്രേക്ക് ലൈറ്റ് വർക്കിംഗ് അല്ല, ഇതിന്റെ നമ്പർ പ്ലേറ്റും പഞ്ചറല്ല, ശ്രദ്ധിച്ചായിരുന്നു. അതുപോലെ തന്നെ അതേല് വണ്ടിയുടെ നമ്പർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എടുത്തിട്ടുണ്ട്, ആ നമ്പർ ഫുള്ള് ഫെയ്ഡാ. ഇപ്പൊ നോക്കിയോ, സംശയമാണ് നോക്കിയോ, വളവതിരിക്കുമ്പോൾ ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ടോ നോക്കിയോ. എന്നാലും പുള്ളി ഒരിക്കലും ബ്രേക്ക് പിടിക്കാതെ പോകത്തില്ല, നമുക്ക് കുറച്ചൊരു ദൂരം പോയി നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം, യുവമാരുടെ വണ്ടിക്ക് ബ്രേക്ക് ലൈറ്റ് ഉണ്ടോ നമുക്കറിയണമല്ലോ. കാര്യം ഇത് ഗവൺമെന്റാണ്, ഈ ഗവൺമെന്റ് തന്നെയാണ് നമ്മളെ ഇന്ന് ഫൈൻ അടിക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് ബ്രേക്ക് ലൈറ്റ് ഇല്ലെങ്കിലും നമ്പർ പ്ലേറ്റ് പഞ്ച് അല്ലെങ്കിലും നമുക്ക് ഫൈൻ അടിക്കുന്ന ഈ ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റ് വണ്ടിക്ക് ഇതെല്ലാം ബാധകമാണല്ലോ. ഗവൺമെന്റ് എന്ന് പറയുമ്പോഴേക്കും പൊട്ടി മുളച്ചുണ്ടാകുന്ന സാധനമൊന്നുമല്ല, യുവമാർ നമ്മൾ ഇലക്ട് ചെയ്ത് വിട്ട ആൾക്കാരല്ലാതെ രാജഭരണമൊന്നും അല്ലല്ലോ. നമുക്ക് നോക്കാം, പുറകെ പോവാതെ നമ്മളിതേ പുറകെ പോവാണ്. ഇവിടെ നിർത്തുമായിരിക്കും. ഓ, ഇവിടെ പിള്ളേ എന്നാക്കിയാലും ബ്രേക്ക് പിടിക്കാതെ പോകത്തില്ല. ഇതുവരെ നമ്പർ പ്ലേറ്റ് ചെയ്തേക്കുവാ, ഇപ്പൊ ബ്രേക്ക് ചെയ്തേക്കുവാ. നമ്പർ പ്ലേറ്റ് ചേ, ബ്രേക്ക് ലൈറ്റ് കത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ, വൻ ശോകം അതെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ ഭരിക്കാനായിട്ട് വിട്ടിരിക്കുന്ന ഗവൺമെന്റ് വണ്ടിക്കും ഗവൺമെന്റിന്റെ ആൾക്കാർക്കും ഇതൊന്നും ബാധകമല്ല. അവരുടെ വണ്ടിക്ക് ബ്രേക്ക് ലൈറ്റ് വേണ്ട, ഇൻഡിക്കേറ്റർ വേണ്ട, പഞ്ചിന് നമ്പർ പ്ലേറ്റ് വേണ്ട, ഒരു തേങ്ങ വേണ്ട, പൊല്യൂഷൻ വേണ്ട. അവരുടെ വണ്ടിക്ക് സ്പീഡ് ക്യാമറ ക്രോസ് ചെയ്യാം, നോ ഇഷ്യൂസ്. മന്ത്രിമാർക്കും ചെയ്യാം, എം എൽ എമാർക്കും ചെയ്യാം, ഒരു വൈറ്റ് എന്തെങ്കിലും കതറിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യുമ്പം ഒടുക്കത്തെ കുറ്റവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം. നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചാൽ, കാര്യം ഇത് നിയമം ബാധകമാണെങ്കിൽ അത് എല്ലാവർക്കും ബാധകമായിരിക്കണം. അല്ലാതെ നമുക്ക് ഈ ഒരു നിയമം, ഗവൺമെന്റിലെ ആൾക്കാർക്ക് വേറൊരു നിയമം, അവരുടെ വണ്ടിക്ക് ഒരു നിയമം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഈ ട്രാഫിക് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നതിനകത്ത് പ്രൈവറ്റ് വണ്ടികളെക്കാളും ഏറ്റവും കൂടുതൽ ട്രാഫിക് റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയാണ്. നിങ്ങളൊന്ന് ശരിക്കും വണ്ടി ഓടിക്കുന്നവർക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്ക് അറിയാം, കെ എസ് ആർ ടി സി ബസ് എന്ന് പറയുന്ന സാധനം ലെഫ്റ്റ് സൈഡിൽ ചേർത്ത് വണ്ടി ഓടിക്കുന്നത് നമ്മൾ വളരെ ചുരുക്കത്തില്ല കാണുന്നത്. ഇവരെപ്പോഴും റൈറ്റ് സൈഡിലാണ്. ഇവർ അമേരിക്കയിലെ ഡ്രൈവിംഗ് പഠിച്ച ആൾക്കാരാണ് തോന്നുന്നത്, റൈറ്റ് സൈഡ് കൂടെ പോകത്തുള്ളൂ. അത് വളവെങ്കിലാണെങ്കിലും തിരുവെങ്കിലാണെങ്കിലും ഇവർക്ക് റൈറ്റ് സൈഡ് മതി. എന്ത് നാടാന്ന് വെക്കേ.